ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കേണ്ട കുറെ പള്ളികെട്ടലും കുറെ നിസ്കരിക്കലാണ് എന്നാണ് അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള അമലയെന്ന്. പള്ളി കെട്ടുന്നത് തന്നെ ഇന്ന് സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ട് പള്ളി നിർമ്മിക്കും. എന്തപ്പോ ഇതിലൊക്കെ കാര്യം? ഒരു പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി, ആ പള്ളി ഉള്ള പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ആളില്ലാതിരിക്കുമ്പോ വിശാലമായ സൗകര്യമുള്ള പള്ളി ഉണ്ടാകുമ്പോ പുതിയൊരു പള്ളി. പിന്നെ ഈ ഐക്യത്തിന്റെ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ്? ഐക്യം വേണം, ഐക്യം വേണം, ദ്വായ ചെയ്യണം എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്ത് ഐക്യം ഉണ്ടാവും? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഐക്യം ഉണ്ടാവും? എങ്ങനെ ഐക്യം? ഇന്നടക്കം കാസർഗോഡ് ജില്ലയിൽ വളരെ മോശമായ രീതിയിൽ പള്ളിയുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായി, അടിപിടി ഉണ്ടായി. വഖഫ് ബോർഡിന്റെ ആളുകൾ വന്ന്, നിയമിച്ച ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് ജനറൽ ബോർഡ് വിളിച്ചപ്പോ നമ്മുടെ പാർട്ടിക്കാര് കുറവാണ് എന്ന് മനസ്സിലായപ്പോ, വോട്ട് കിട്ടൂല, തോൽക്കുമെന്ന് മനസ്സിലായപ്പോ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി ചെയറുകളും കസേരകളും എറിഞ്ഞ്, ഉദ്യോഗസ്ഥരെ വരെ കസേരകൾ എറിഞ്ഞ് പോലീസ് ലാത്തി വീശുന്ന രീതിയിലേക്ക് ഇന്ന് കാസർഗോഡ് നടന്നൊരു ജനറൽ ബോഡി മാറിയെങ്കിൽ ഇത് തന്നെയാണ് ഐക്യത്തിനുള്ള ആഹ്വാനം ചെയ്തവരുടെ പ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് പള്ളിയിലേക്ക് കയറാൻ, അവിടെ കസേരകൾ എറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിപിടി ഉണ്ടാക്കി പള്ളിയിലേക്ക് കയറാൻ, എന്തിന്? പള്ളി പൂട്ടിക്കാൻ, ഇനി അടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ അടിച്ചാൽ പള്ളി പൂട്ടുമല്ലോ, പൂട്ടുമല്ലോ. പള്ളിയിൽ കയറിയിട്ട് വെല്ലുവിളിക്ക്, ഇങ്ങോട്ട് വന്നിട്ട് അടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അടിക്കും, പള്ളിക്ക് വന്നിട്ട് അടിക്കും എന്ന് പറഞ്ഞിട്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് വെല്ലുവിളിക്കാൻ. കുറച്ച് പക്കതുള്ള സമസ്തയുടെ പ്രവർത്തകരായതുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് അടിക്കാൻ നിന്നില്ല, അടിച്ച നാളെ പള്ളി പൂട്ടും. ഇവരാ ഐക്യത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഐക്യം ഉണ്ടാവും? എങ്ങനെ ഐക്യം ഉണ്ടാവും? പരിപാടിയുടെ മുമ്പിൽ മറ്റൊരു പരിപാടി, പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതന്നെ. ഇതൊക്കെ നിർത്തിവെച്ചിട്ട് പോലെ ഐക്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ? പരിപാടിയുടെ മുമ്പിൽ ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ വേറൊരു പരിപാടി, ഇവിടെ പള്ളി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് മറ്റൊരു പള്ളി. അപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് ഐക്യത്തിന്റെ ആഹ്വാനങ്ങൾ നമ്മൾ നടത്താൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ പറയുന്നത്, കുറെ പള്ളി കെട്ടലും കുറെ നിസ്കരിക്കലും ഒന്നുമല്ല, കുറെ നിസ്കാരത്തെ ആദരണീയരായ സെയ്ദ്